സയാസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലൂ ഡേസ് അഥവാ ഇവോൾവുലസ് എന്ന ചെടിയെക്കുറിച്ചാണ്, അതിൻ്റെ കെയറിങ്ങിനെക്കുറിച്ചും. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിത് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ഹോളുള്ള ഒരു ചട്ടി എടുക്കാം. ഹോളില്ലെങ്കിൽ അതിലേക്ക് ഹോളിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കല്ലിട്ടിട്ട് കൊടുക്കണം. അതെന്താന്ന് വെച്ചാൽ മണ്ണ് മാത്രമായിട്ടുണ്ടെങ്കിൽ അത് ജാമായി നിന്നിട്ട് വെള്ളം പുറത്ത് പോകാതെ നിന്ന് നാശമാവാൻ ചാൻസ് ഉണ്ട് ചെടികൾ. അതിന് കല്ലിട്ടതിന് ശേഷം അതിലേക്ക് മണ്ണ്, മണൽ, ചാണകപ്പൊടി എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നടാനുള്ള ചെടിയെടുക്കാം. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകൾ മതി, വലിയ പീസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഓരോന്നോരോന്നായിട്ട് ആ മണ്ണിലേക്ക് കുഴിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ചെടിക്ക് അധികം കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ട് നേരം വെള്ളം മാത്രം മതിയാവും. വേനൽക്കാലത്ത് നല്ലവണ്ണം പൂവിടുന്ന ഒരു ചെടിയാണിത്. അധികം കെയറിങ്ങൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് പൂവിട്ടു. എല്ലാം കുഴിച്ചിട്ടതിന് ശേഷം നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കാം. ഒരിക്കലും കപ്പ് കൊണ്ട് നേരിട്ട് ഒഴിച്ച് കൊടുക്കരുത്, വെള്ളം കൈകൊണ്ട് തളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ നേരത്തെ നട്ട ഒരു ചെടിയാണ്. ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.